ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ഐ ഹോസ്പിറ്റലിൽ വന്ന് ബ്ലോഗ് എടുക്കണമെങ്കിൽ അത് വെറുതെ വന്നതല്ല. നമ്മുടെ കണ്ണാടി മാറ്റാനുള്ള പ്രൊസീജിയറിന് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. മൂന്നാറ് തരം പ്രൊസീജിയർ ഉണ്ടെന്ന് തോന്നുന്നു. ക്ലാസിക്, പിന്നെ പുതുതായിട്ട് ഇറങ്ങിയൊരു സ്മൈൽ, പിന്നെ ഒരു പി ആർ കെ ഒക്കെ ഉണ്ട്. കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലാണോ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഏതെങ്കിലും ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് നോക്കണം. അതിനാണ് ഇവിടെ വന്നേക്കുന്നത്. അമ്മു പണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അമ്മു വാസ് നോട്ട് എലിജിബിൾ അന്ന്. പക്ഷെ ഇപ്പോൾ ഈ സ്മൈൽ പുതിയതാണ്, അപ്പോൾ അതിന് എലിജിബിൾ ആണോ അല്ലെ നോക്കാനാണ് ഇന്ന് വന്നത്. അമ്മു ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മുവിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ പോവും. അപ്പോൾ എനിക്ക് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്ന് പോവും. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നേ ആയിരിക്കത്തില്ല. ആണ് ഇവിടെ തീരും ബ്ലോഗ്. എലിജിബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ ലോങ് പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ലോങ് പ്രോസസ്സ് സക്സസ്ഫുൾ ആവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യം ഞാൻ എന്തൊരു ചെറിയ ടെസ്റ്റാണ്. സോ ഇപ്പോൾ രണ്ട് ടെസ്റ്റ് ചെയ്തു. ഒന്ന് കണ്ണിൻ്റെ പവർ നോർമലി ചെയ്യുന്ന പോലെ, മറ്റേ ഒരു കണ്ണാടി വെച്ചിട്ട് ദൂരമുള്ള ബോർഡിൽ മിറർ നോക്കി പറയുന്നത്. വേറൊന്ന് ഐ പ്രഷർ ചെക്ക് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എന്ത് ഇങ്ങനെ വരും. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അതൊന്നും തെറിച്ചു ആദ്യത്തെ കണ്ണിൽ. സെക്കൻഡ് കണ്ണിൽ ഞാൻ എക്സ്പീരിയൻസ് ആണ്, ചെറുതായിട്ട് ഇങ്ങനെ ആയി. അമ്മും തെറിച്ചു, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പം അമ്മു കണ്ണിലൊരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് കിടക്കുവാണ്. അടുത്ത് ഞാനാണ് വെയിറ്റിംഗ്. ചമ്മു ചമ്മുവിന്റെ കണ്ണ് മാത്രം ഒരു എന്റെ കണ്ണിൽ ഡ്രോപ്സ് ഒഴിച്ചു. പക്ഷെ അമ്മുവിന്റെ പോലെ എനിക്ക് അത്ര നീറുന്നില്ല. എനിക്ക് ആക്ച്വലി ഒന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നേണ്ടതാണോ എന്തോ. കണ്ണ് നീറിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഈ കണ്ണിലെ വിഷൻ നല്ല ബ്ലഡായി തുടങ്ങി. ഇതിലെന്നാൽ ഇപ്പോഴും കറക്റ്റാണ്. രണ്ടിലും ബ്ലഡാവണം എന്നാണ് തോന്നുന്നത്. ആകുമായിരിക്കും. ഇപ്പം രണ്ട് കണ്ണും നല്ല ബ്ലഡായി. ആക്ച്വലി എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ മാത്രം പ്രശ്നം, എനിക്ക് അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലറി ഫീലും, ഒരു തലവേദനയും. മേലില് വേറെ ഫ്ലോറിൽ വന്നിട്ട് വേറെ എന്തോ ഒരു ഡ്രോപ്സും കൂടെ ഒഴിച്ചു. എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ അടുത്തത് നോക്കാമോ, നമ്മൾ റെറ്റിന ക്ലിയർ ആണോ എന്ന് നോക്കും. റെറ്റിനയിൽ ഹോൾ ഉണ്ടോ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞാൽ കറക്റ്റാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ട്രീറ്റ് ചെയ്യും. പക്ഷേ അത് ട്രീറ്റ് ചെയ്തിട്ട് 1 മന്ത് മിനിമം കഴിഞ്ഞിട്ടേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അതില്ല എങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ദെൻ സ്റ്റിൽ എലിജിബിൾ ആണോ നോക്കണം. വേറെ കാര്യങ്ങളും ഉണ്ട്, കോർണിയ തിക്നെസ് ഒക്കെ. അമ്മൂന് പണ്ട് കോർണിയ തിക്നെസ് ആയിരുന്നു ഇല്ലാത്തത്. അപ്പോൾ അതിപ്പോഴും വന്നിട്ടില്ല ഡെഫിനറ്റ്ലി. പക്ഷേ ഈ സ്മൈൽ എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് കോർണിയ തിക്നെസ് ലാസ്റ്റ് ചെയ്യേണ്ടത് അത്രയും ആവശ്യം ഇല്ല. അപ്പോൾ സ്മൈൽ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ തിക്നെസ് വേണം, അതുകൊണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എൻ്റെ കണ്ടിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തില്ല. പക്ഷേ എൻ്റെ ഐ പവർ ഇസ് നോട്ട് ആസ് മച്ച് ആസ് അമ്മൂസ്. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഇഷ്യൂസും വരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. സോ ഇപ്പോൾ റെറ്റിന ചെക്ക് ചെയ്തു, കോർണിയ തിക്നെസ് ചെക്ക് ചെയ്തു. കോർണിയ തിക്നെസ് ചെക്ക് ചെയ്യുന്നത് ഒരു സാധാ പ്രൊസീജിയർ. പക്ഷേ റെറ്റിന ചെക്ക് ചെയ്തത് പ്രതീക്ഷിച്ചില്ല. അയ്യോ, ഡോക്ടർ പറഞ്ഞ എന്തോ ലെൻസ് വെക്കുവാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ കണ്ണിൽ വെച്ചു എന്തോ ജെല്ല് പോലെ സാധനം തേച്ച് ഇങ്ങനെയൊക്കെ. ഞാൻ അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു സ്ട്രെസ്സിലാണ്. പിന്നെ പോയി വാഷൊക്കെ ചെയ്തു. പക്ഷേ അത് ജെല്ല് കാരണം കണ്ണിങ്ങനെ ഒട്ടിയാക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മൂൻ്റെ റെറ്റിനാക്കി കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ചോദിക്കണം. കോർണിയ തിക്നെസ് പറഞ്ഞില്ല അല്ലേ? അറിയാമല്ലോ കോർണിയ തിക്നെസ് കാരണം പണ്ട് അമ്മൂന് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ രണ്ട് റിസൾട്ടും എനിക്കറിയില്ല, അത് പറയും. സോ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് തകർന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ല ആസ് ഓഫ് നൗ. സോ അമ്മൂന് പണ്ട് കണ്ടു ബ്ലറാണ്, എനിക്ക് ലൈറ്റൊന്നും കാണാൻ പറ്റില്ല. അമ്മൂന് പണ്ട് കോർണിയ തിക്നെസ് കുറവായിരുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം മെയിനായിട്ട്. കാരണം എന്ത് വേണോ ആവാം, പക്ഷെ അമ്മൂന് നല്ല ഐ പവർ കൂടുതലാണ്. അപ്പൊ ഒരു ഞാൻ വിചാരിച്ചു ഒരു പക്ഷെ അതൊക്കെ ആയിരിക്കണം ഒരു കാരണം. എനിക്കെന്തായാലും അമ്മൂന്റെ അത്ര ഐ പവർ ഒന്നും ഇല്ല. സോ ഐ വാസ് ഹോപ്പിംഗ് എനിക്ക് കോർണിയ തിക്നെസ് കുറവാണെങ്കിലും അമ്മൂന്റെ എത്ര കുറവായിരിക്കില്ല എന്നൊക്കെ. അമ്മൂന്റെ റെറ്റിന ചെക്ക് ചെയ്തു, അപ്പൊ തന്നെ ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പോഴേ ഞാൻ ആലോചിച്ചു, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം. അപ്പൊ ഡോക്ടർ വേറെ ഡോക്ടറെ കാണപ്പോ മീൻ താഴെ വന്ന് മറ്റേ ഡോക്ടറെ കാണപ്പോ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു ലീഷൻ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ,
ലൈക്ക് അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അത് കുഴപ്പമില്ല എന്ന് എനിക്കൊന്നും ആ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും മെയിലെ ഡോക്ടർ പെർഫെക്റ്റ് ആണെന്ന് പറയാത്തത്. എനിവേസ് അത് കുഴപ്പമില്ല. റെറ്റിന അപ്പൊ അങ്ങനെ ഡോക്ടർ അമ്മോനോട് പറഞ്ഞു, സോ യുവർ റെറ്റിന തിക്നെസ് ഇസ് അറൌണ്ട് സോറി യുവർ കോർണിയ തിക്നെസ് ഇസ് അറൌണ്ട് 515 മൈക്രോൺസ് അങ്ങനെ എന്തോ. സോ ഫോർ ഇത് ലാസിക് ഓർ ലേസിക് എനിക്ക് എങ്ങനെ പെടാന്ന് അറിയില്ല, അതിന് വേണ്ട തിക്നെസ് ഇസ് അറൌണ്ട് 520 ആൻഡ് അബവ് എന്തോ. അപ്പൊ പണ്ട് അമ്മൂന് അതായിരുന്നു കുറവ്. അപ്പൊ അമ്മൂന് 515 എന്ന് പറഞ്ഞപ്പോ ഞാൻ വെച്ചു പാവം എനിക്ക് വല്ല 530 ഒക്കെ ആയിരിക്കും, എന്നിട്ട് എന്റെ അടുത്ത് കിട്ടും. സോ യോസ് ഈവൻ മോർ ലെസ്, യോസ് ഇസ് 500. ഞാനിങ്ങനെ അപ്പൊ ചെയ്യാൻ പറ്റുമോ. അപ്പൊ പറഞ്ഞു സ്മൈൽ ട്രീറ്റ്മെന്റിന് 480 ആൻഡ് അബവ് എന്തും മതി, പക്ഷെ ഉറപ്പിക്കണ്ട, ഇത് ഇവർ ഈ ടെസ്റ്റിന് ഇവർക്ക് ചെന്നൈയിലും ബാംഗ്ലൂരിലും ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ അയച്ചു കൊടുത്ത് കാരണം ഇവിടെ ലാസിക് ചെയ്യത്തില്ല. അപ്പൊ അവിടെ ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് കുറച്ചൊരു ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ബെറ്റർ കൺഫർമേഷൻ തരും, എന്നിട്ട് നമുക്ക് ഡേറ്റ് ഒക്കെ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാം. പക്ഷെ അങ്ങോട്ട് പോയിട്ടും ഒന്നിനും ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടേ ഫൈനലായിട്ട് നമ്മൾ എലിജിബിൾ ആണെന്ന് പറയാൻ പറ്റൂ. എനിക്കിപ്പോ അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല, ലൈറ്റ് അടിക്കുന്നുണ്ടെന്നാണ് ഞാൻ താഴെയൊക്കെ നോക്കി സംസാരിക്കുന്നത്. എനിവേസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു കളർഫുൾ ഒരു ഇതായിരുന്നില്ല എനിക്ക്, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതില് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്തായാലും എനിക്ക് അമ്മൂനെക്കാട്ടിലും ഐസൈറ്റ് എന്റെ കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ എന്തായാലും റിസൾട്ട്സും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, പക്ഷെ അമ്മൂനെക്കാട്ടിലും ബാഡായിരുന്നു എന്ത്. കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ടെസ്റ്റ് ഞാൻ പാസ്സായി. ജസ്റ്റ് പാസ് ആണെങ്കിലും ചെന്നൈയില് അമ്മൂന് ഡിസ്റ്റിങ്ഷൻ കിട്ടി, ഞാൻ ജസ്റ്റ് പാസ് ആയിരുന്നു. കുഴപ്പമില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പോ എന്റെ ഒരു കണ്ണിന്റെ ഒരു പ്രശ്നം. കഴിഞ്ഞ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ ബിറ്റിന്ന് ഈ വീഡിയോ ബിറ്റിലേക്ക് ഒരു വലിയ ജമ്പ് ഉണ്ട്. എനിക്കിപ്പോ ഓർമ്മ പോലും ഇല്ല അത് ഏത് ബിറ്റ് ആയിരിക്കുമെന്ന്. അമ്മൂൻ്റെ കൂടെ കാർ ഇരിക്കുന്നതായിരിക്കും. എനിവേസ് നമ്മളിപ്പോ ചെന്നൈ വന്നിരിക്കുകയാണ് ഞാനും അമ്മയും. എന്തിനായിരിക്കുന്നു അറിയാമല്ലോ. അപ്പോ നമ്മളൊരു ചെറിയ ടെസ്റ്റ് ചെയ്തു കൊണ്ട് വേണ്ടത് നാളെ, വിച്ച് ഇസ് 20th അല്ലെ, 20th ഒക്ടോബർ 20th ലേറ്റ്. നാളെ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുൾ എന്തൊരു ടെസ്റ്റ് ചെയ്യും, ഒന്നും കൂടെ ഒക്കെ പ്രോപ്പറായിട്ട് നോക്കും എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. ഞാനും അമ്മും രണ്ടുപേർക്കും ചെയ്യണം. നാളെ കുറച്ചധികം നേരം എടുക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ നമ്മുടെ ബൈസ്റ്റാൻഡർ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഫ്രൈഡേ തന്നെ സർജറി ചെയ്യും, എന്നിട്ട് നമുക്ക് ഒന്ന് വീട്ടിൽ പോവാം. ഫ്രൈഡേ അല്ല സോറി, സാറ്റർഡേ ഇന്ന് തേഴ്സ്ഡേ. ഇല്ലെങ്കിൽ ഞാനങ്ങ് മടങ്ങും, എലിജിബിൾ അല്ലെങ്കിൽ ഞാനങ്ങ് മടങ്ങും. അമ്മൂനും പറ്റും എനിക്ക് പറ്റില്ലെങ്കിൽ ഞാനും ബൈ സ്റ്റാൻഡർ ആവും അമ്മയുടെ കൂടെ. ബൈ സ്റ്റാൻഡേഴ്സിന്റെ സമയം. അപ്പൊ നാളത്തെ ടെസ്റ്റ് നിനക്ക് പറ്റിയിട്ട് അമ്മൂന് പറ്റിയില്ലെങ്കിൽ അമ്മൂ അങ്ങനെ ആവാൻ ചാൻസ് കുറവാണ്, കാരണം അമ്മൂന് എന്നെക്കാട്ടിലും കുറഞ്ഞ തിക്നെസ് കൂടുതലാണ്. അമ്മു വിളിക്കുന്നു. അപ്പൊ ശരി, നാളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി എടുക്കാം. വിഷ് മീ ലക്ക് ഗൈസ്. നമ്മൾ തേർഡ് ഫ്ലോറിലാണ് പോകുന്നത്, കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർവീസസ്. സോ നമ്മുടെ ബേസിക് ടെസ്റ്റുകൾ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് ആണിത്. ഇപ്പൊ ഡോക്ടറിനെ കാണും, ഡോക്ടർ പറയും പറ്റുമോ ഇല്ലയോ എന്ന്. പറ്റില്ലെങ്കിൽ മടങ്ങാം, പറ്റുമെങ്കിൽ ഇനി കുറെ ടെസ്റ്റ് ഉണ്ട്, നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും. സ്ട്രെസ്ഡ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞു, എന്നോട് സ്വയം പറഞ്ഞു പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് നല്ലത് തന്നെ ആയിരിക്കും, പറ്റുമെങ്കിൽ ഡബിൾ ഓക്കെ. So now the problem is always dry eyes. You have dry eyes, okay? So we'll, because of the dry eyes,
your scan pattern is also altered. Okay, so if I'm going to plan a surgery, then I need a proper picture for me to get the surgery done. So we'll put some lubricants and we'll see if in half an hour if it's getting better. So what is the plan? Are you going to stay back here? Yeah, so we actually came just for this. Okay. So the cornea thickness issue is? Cornea thickness is 520, which is reasonably good for smile. So not a problem. LASIK is difficult because it's a high power. Yeah, it was a straightaway no. If it's flap, then it is not possible for LASIK. But in the nothing. Otherwise, yeah. Ishani, the I will have to put some drops. She has a small power compared to you, but the pattern is very different for her when you look at the scans. Okay. So we'd like to first cross check if the number we're correcting is normal for her. If not for her, I would say wait for 6 months and reassess the scans and the power refraction and then go ahead with the surgery for her. What's the difference that could come by in 6 months? So one is we are seeing her for the first time, right? So the power we check over here is something which we consider as because that's the one we enter in our machines over here. So I can't take the number which has been checked in Trivandrum and feed it into my machine over here, because one is the way they check is different and the optometrist is different, the machine is different, everything is different for us. Okay, so I would first put some drops in her eye, and because when you sat in a machine, there was a machine which was clicking a picture, the pentacam. Right? Not the pentacam, the autoref, there is a machine. The pressure one. Yeah. So the readings in that machine versus the readings which she's accepting is different. It's not coinciding properly for us. Okay. So what we'll do is we'll put some drops, we'll dilate her eyes and recheck her power again. And then we'll decide if we can go with the surgery or preferably wait for some time and then decide. So what will happen after 6 months? So after 6 months, we have to wait for the stability. That's all. So after 6 months, if the power is going to remain the same, then I'm sure that, you know, there is no fluctuation in power and we can go ahead with the surgery. Because this is the first time we are seeing it. For this power, I would prefer to reconfirm the power. If not 6 months, at least 3 months to reconfirm and then. So the problem is the variation in the pattern. There's a variation in the power. It is coming as different numbers in different calculations. സോ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. കണ്ടു എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ പവർ വേരിയേഷൻ വരുന്നുണ്ട്. ഒരു മെഷീനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പവറാണ്, മറ്റ് മെഷീനിൽ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പവറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ കണ്ണിൽ എന്തോ ഡ്രോപ്സ് വെച്ച് കണ്ണ് ഡൈലേറ്റ് ചെയ്തിട്ട് ഒന്നൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ നോക്കാൻ എന്നിട്ട് ഡോക്ടറിനെ കാണണം. മിക്കവാറും ഈ ട്രിപ്പ് നടക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 6 മന്ത്സ് കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മിക്കവാറും പറ്റും എന്ന് പറഞ്ഞു. എന്നാലും ഒന്നുകൂടെ കൺഫേം ചെയ്യണം. വിചാരിച്ച അത്ര തകർന്നില്ല. ഞാൻ വിചാരിച്ചു ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെന്നായിരിക്കും പറയാൻ പോകുന്നത്. ചെയ്യാൻ പറ്റാതെ സങ്കടത്തിൽ പോകുന്ന ഞാൻ വരച്ച് നോക്കി. കാരണം അമ്മു 5 വർഷം മുന്നേ സ്ഥലത്ത് പോയിട്ട് ലാസ്റ്റിക്ക് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനൽ ടെസ്റ്റിൽ അവർ നോ എന്ന് പറഞ്ഞു. So she had to wait 5 years. പിന്നെ ഒരു സന്തോഷ വാർത്തയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് 6 മന്ത്സ് കഴിഞ്ഞിട്ട് വാ അപ്പോൾ നോക്കാം എന്നാണ്. സോ അവിടെ 5 ഇയേഴ്സ് വെയിറ്റ് ചെയ്തെങ്കിൽ എനിക്കൊരു 6 മന്ത്സ് വെയിറ്റ് ചെയ്യണം. പക്ഷേ 6 മന്ത്സ് കഴിഞ്ഞിട്ട് എനിക്ക് കൺഫർമേഷൻ ഇല്ല ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് 6 മന്ത്സ് കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇന്നത്തെ വീട്ടിൽ പറഞ്ഞ പോലെ ബൈ സ്റ്റാൻഡർ ആയിപ്പോയി. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അക്സെപ്റ്റ് ചെയ്തു. ഈ വീഡിയോ ഞാൻ ഈ ഫുട്ടേജസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല, കാരണം ചെറിയ ഹോപ്പുള്ളതുകൊണ്ട്. ഞാൻ വെച്ചിനി ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരും. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഡേറ്റ് ഒക്ടോബർ 20 2023. പിന്നീട് 2024 ഏതെങ്കിലും മാസമായിരിക്കും ഞാൻ ഇവിടെ തിരിച്ചു വരുന്നത്. ഐ ബി ബാക്ക്. സക്സസ്ഫുള്ളി സന്തോഷിച്ചു പോകുന്ന അഹാന കൃഷ്ണ. ഹായ്. സോ ഞാനിപ്പോൾ എത്ര നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് അറിയില്ല. സിക്സ് മന്ത്സ് അല്ലേ. അമ്മുവിന്റെ അമ്മു ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്. കണ്ണിനൊരു പ്രശ്നം ഇല്ലാത്തൊരു കുട്ടിയാണ്. നിങ്ങൾ ഇതിന് മുൻപ് ഈ വീഡിയോ കാണുമ്പോൾ എന്നെക്കാട്ടിലും താഴ്ന്നൊരു ലെവലിലായിരുന്നു. പക്ഷേ ഞാൻ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഞാൻ അതേ ലെവലിലുമാണ്.
സോ ആ ലെവലിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ പോവാണ്. എന്നറിയാൻ നമ്മൾ അഗർവാളിൽ പോവാണ്. നിവേദത്തെയും അമ്മയുണ്ട്. അന്ന് പോയ സെയിം സെയിം ഗ്രൂപ്പ് നിവേദയ്ക്കും കണ്ടു കാണാം. ഇതിന്റെ ഇടയിൽ നിവേദത്തെയും ചെയ്തു. അപ്പൊ വണ്ടിയിൽ കണ്ട് കണ്ടുകൂടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് പോയിട്ട് അറിയാൻ പറ്റും എന്താണ് അവസ്ഥ എന്നൊക്കെ. കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി ഇനി അവിടെ പോയിട്ട് ചെയ്ത് അതേ കുറേ ടെസ്റ്റുകൾ ഇന്നും ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഒന്നും വന്നില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അന്ന് എന്തോ കണ്ണിലെന്തോ ഡ്രോപ്സ് ഇട്ടിട്ട് മോർ ദാൻ 1 hour വെയിറ്റ് ചെയ്തു. അത് ഇനി ഇന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഹോപ്പിംഗ് ഫോർ എ പോസിറ്റീവ് ആൻസർ. എന്നെ വിളിക്കുന്നു. ഹായ്. സോ ചെന്നൈ അഗർവാലിൽ പോയിട്ട് ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല. അവിടെ എന്താ നടന്നതെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. അതിപ്പോഴാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ അഗർവാലിലാണ്. സോ ചെന്നൈയിൽ പോയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്ത തൊട്ട് മുന്നത്തെ ദിവസം ലെൻസ് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ എന്തോ ഒരു സംതിങ് അത്ര ആക്യുറേറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് 2 weeks കഴിഞ്ഞ് 2 weeks ലെൻസ് യൂസ് ചെയ്യാതെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അഗർവാലിൽ ഇത് ട്രിവാൻഡ്രത്ത് വന്നത് ഇവിടുത്തെ പരിചയമുള്ള ഡോക്ടർ ഡോക്ടറിനെ കണ്ട് എക്സാക്ട്ലി വേറെ കുറേ കാര്യങ്ങൾ ചെന്നൈയിലെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു. സോ നമ്മൾ ഇന്ന് 2-3 weeks കഴിഞ്ഞ് ഞാൻ ലെൻസ് യൂസ് ചെയ്യാതെ ഒന്നുകൂടെ വരും. അല്ല, ഒന്നുകൂടെ ചെന്നൈ പോകല്ലേ. യെസ്, പിന്നെ ചെന്നൈയിൽ വെച്ച് കാണാം. ഹായ്. അപ്പൊ ഇതൊരു ലേസർ വ്ളോഗിനെക്കാട്ടിലും ഈ സമയം കൊണ്ടൊരു ട്രാവൽ വ്ളോഗായി കാണും. കാരണം ഇത്രയും നേരമായിട്ട് ലേസറിലേക്ക് എത്തുന്നില്ല. ഹോപ്പ്ഫുള്ളി ഇന്ന് എത്തും. അപ്പോൾ ഇത് നമ്മുടെ 3rd trip ടു അഗർവാൾസ്. കഴിഞ്ഞ ട്രിപ്പ് കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ദാറ്റ് ഞാൻ 1 day ബിഫോർ ലെൻസ് യൂസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ട്രിവാൻഡ്രത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് റെറ്റിനയുടെ ഒക്കെ ഫൈനൽ ചെക്കപ്പ് ചെയ്തായിരുന്നു. ഓക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഒരു 90% ചെയ്യും എന്നാണ് തോന്നുന്നത്. ഇന്നും ഒരു ഫൈനൽ 3-4 ടെസ്റ്റും കൂടെ ചെയ്തിട്ട് കൺഫേം ചെയ്യും. സോ എനിക്ക് 2 options ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ സ്മൈൽ, അല്ലെങ്കിൽ ആ സ്മൈലാണ് അമ്മു ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഫെംടോ കോൺടൂർ എന്ന് പറഞ്ഞ വേറൊരു ലേസർ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ചെയ്യുന്നതെന്ന് ഞാൻ ഉറപ്പില്ലായിരുന്നു. ഇന്നറിയും. സോ ഇപ്പോൾ നിവേദ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു എയർപോർട്ടിൽ. രാവിലെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. എല്ലാം ഓക്കെ ഉയരണ്ട് പോലെ. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് സീ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിവേദ സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലിൽ വന്നു. നല്ല വൈബുണ്ട്. ഞാനും ഗീറു സ്റ്റാർ പറഞ്ഞു. ഹായ്. ഭയങ്കരം Sindhu, eat your food. I'm messaging my baby. Which baby? Hansu. Oh, you got uncle? Hey, hey, no. Good day. So, അങ്ങനെ നമ്മൾ അഗർവാലെത്തി. എന്താവും സിന്ധു? അറിഞ്ഞൂടാ, വേഗം വാ, നമുക്ക് പോയി നോക്കാം. സോ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ നിന്നപ്പോൾ അമ്മുവിൻ്റെ ലേസർ ചെയ്ത ഡോക്ടർ പ്രീതി ഡോക്ടർ, പ്രീതി ഡോക്ടറിനെയാണ് ഞാനൊന്ന് കാണാൻ പോകുന്നത്. പ്രീതി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ നമ്മൾ സംസാരിച്ചു, ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷൻ ഉണ്ടോ? അപ്പോൾ അമ്മു പറഞ്ഞു പ്രൊസീജിയർ ചെയ്യുന്ന ടെൻഷൻ എനിക്കില്ല, ഒരിക്കൽ കൂടെ റിജക്റ്റ് ആകുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, റിജക്റ്റ് ഒന്നും ആവത്തില്ല. എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യും, ഇന്ന് തന്നെ ചെയ്യാം, എല്ലാം ഓക്കെ ആണെന്ന് ആണെങ്കിലെന്ന് പറഞ്ഞു. സോ കുറച്ചൊന്ന് കോൺഫിഡൻസ് ബൂസ്റ്റായി. എന്നാലും ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് ഫൈനൽ റിസൾട്ട് വന്നിട്ട് നോക്കാം. Blink your eyes once properly. Yes. Open it, you will have just for 3 seconds. Then you will close it.
I wanted to see her face. Plans are good. But the only thing, Ishani, I have told you the two things. One is with your power, you're able to see a few letters in the last line are missing. Okay, so post-surgery also it will be like that only. So you won't be able to read the entire thing. So whatever letters are missing, that I can't do anything about that. That will be like that. And since you have a cylindrical number as well, okay? So option one for me would be a femto contourer. And option two, we can do a smile for her, okay? Femto contourer is also equally good. So there's nothing there. Everything will be the same, nothing much over there. Only thing is, in smile, it's a very small incision. In femto, it's like a flap which I lift up. But considering your cylindrical power, because she didn't have too much of a cylinder, she had only a pure myopia power. She had like -7 and it was a high power. Since you have a small cylindrical number, we can still do smile. I'm not saying no. I feel the femto contourer will give you a slightly better quality of vision. Everything else is the same. She sleeps with the glasses. Everything is same. She sleeps with the glasses, no eye rubbing, all medications according to the prescription. Today vision will be blurry. Don't try to strain and look at anything. And tomorrow it'll keep getting. So she can get back to mobile and everything after maybe 3 days. Maybe 3-4 days. 3-4 days. But don't spend too much time because your eyes will be dry initially after the surgery. You're going to be here tomorrow, right? For your review. She can go first few days. I would say don't go into malls or crowded places because we don't want you picking up an infection. That's the only thing. Not because of the surgery or something. And the medications have to be put. Yeah. Exactly. Driving and all. Driving, initially day driving, she can start off within maybe a week or so. Night driving, everything will be too bright initially. Surgery. So as the tissue heals, all that settles. I think she would get to her best vision in a month. Yeah, even before that. Even before that. 1 month is a long time. Even before that, she'll be fine. Only thing is, all the small things, you know, like a little clarity, a little more crisp vision, everything will take a little time because we are lifting a flap, you are taking away tissue, you need to give time for that thing to remodulate and settle. Is femto contourer more advanced than smile or? It's not, see, both are different technologies. In smile, we make a lenticule and we take it out. In femto, you're ablating the contour. So the contourer part is basically when, you know, you customize according to her shape. It's similar to LASIK, just that in LASIK the flap is In LASIK, the flap is made, like I told you, with a motorized instrument, right? So in this, because the femto machine makes a flap, it's more thinner and more precise compared to a LASIK flap. LASIK flap will be a little thicker. This will be very thin, just an 80 micron flap, like that, very thin flap. So this won't have any residue which we can see. Nothing. Unlike the other one where there's a. Yeah. In that, I was able to take out something and show you. Here, we ablate the cornea. So the corneal layers are kind of the laser just shapes it, it reshapes it. So I won't be able to show you anything because it's very much. And what's the duration for this procedure? The whole surgery, maybe 10 minutes. That's about it. That's it. Same time. So everything will be done under topical drops, no injections, nothing, and you will have a drape over your face. So if you feel a little claustrophobic or something, let me know, we'll do something about that. And the only thing is, while the laser is passing, I want you to keep looking at that exact position I tell you, because I don't want you changing. And you won't have pain, you will feel me touching and everything, but there won't be too much pain. So if you have pain, just let me know. By this point, she's so desperate to do to get it. And she's like, finish the surgery. To, like, take anything. So, eye makeup and things avoid it for some time. How long should I avoid it? At least 2 weeks. Even after that, if you're doing facials and things, just make sure that they don't go anywhere close to your eyes. Then eyebrows also should. Eyebrows, yeah. She doesn't have the dry eyes, no. So you needed your
was in December, no? October. October. It's on October 21st. What do we understand? So this is just, you saw the picture, no? Is that the color? That is the color of our iris, like some people have blue eyes, gray eyes, you know, that's nice. So that's the color is given by this tissue. Oh, that's so nice. For people who, like, mostly Indian origin and all of us, they have a little dark color eyes, so that's why it is brown. Some of them have lighter colors, so they, that's when you see that grayish, greenish. The pigment is not there, like how is skin color, some are fair, some are dark, like that the pigment is determined. Because it's healed, it's common, completely. See, some of them contact lens usage or any infections, they have small scars. If that is there, I have to see that before surgery, because there shouldn't be any scars like that. Yours is anyway post-surgery, you can't even see anything over there. It's perfectly fine. All these are your blood vessels, which are normal, so don't worry. They have to be there for you, for the blood supply over there. Because your cornea per se has no blood supply. Which is why there's no blood in the surgery. Yeah, there's no blood supply to this tissue. It all comes from the fluid inside and the surrounding area. So that's why all this is there. I'll do that other thing. Yeah, just the refraction test. Just sit once. Oh god, I'm stressed now. DNSCUOLAM DHLAM CTPAL DNHOVUC. Thank God. No, that is six by six is your full vision. Yeah. Like the, this much is enough. But I'm not really hanging. You want to read another one? I do think. PCTARRELDOR. Awesome. One more is there. Can you stop? You can read from there. You're supposed to sit there. No, I can. This is UNC something, H something, N. So you have like super vision. This is a normal vision. Like I can see through people. This is your normal vision, your DNA. So that's your 6x6. So for Ishani, in that 6x6 itself, a few letters are missing. And what's the reason for that? So probably from childhood, maybe the glass, maybe you started wearing it at a later age or something like that. So a few letters are not very clear. So you're absolutely fine. So with her, we never know, right? Like sometimes she might just end with both eyes, she might be able to see. My left is a bit weak than my right. And you'll also have to keep in mind that, like I told you, one eye will be a dominant eye, so always that eye will see slightly better than the other eye. So that's nothing to worry, because we're never going to do anything individually. It's only going to be a binocular, how your log and they have come. So only after that, I realized, okay, there's a log, let me know. Nobody told me. So then I saw, and it was very detailed. Okay, very, very detailed. And, very nice it was. So it's very informative for patients. So so let her also finish and she'll also be happy. She's been making a vlog since like 7 months. She's not able to complete it. Like she's got all her ups and downs and her tragedies all. No, she'll be fine. It's okay for waiting as long as we get it right. I'll ask them to shift her up to the theater. So we can do that in a bit, like she can come to sometime. Yeah, maybe half an hour. Oh, awesome. Okay, you want to have something to eat? You can eat. Yeah. No, we have. Thank you. These are the basic restrictions. So there are no diet restrictions at all. So you will have to use a UV protective glass. That I actually. I think you must be knowing since she has already done. So you'll have to use a UV protective glass whenever you're going outside. So just avoid. So that'll be for probably for a month.
Yeah, so in case you're going to waterfalls or a swimming pool or any kind of activities, you need to register for 3 months. The consent form for the procedure. Okay. Here your signature. Here the any of the attender's signature. And this is a topical anesthesia consent form for the. എല്ലാം വളരെ പെട്ടെന്നായിപ്പോയി, എനിക്കൊന്നും പറയാൻ പോലും പറ്റിയില്ല. സോ ഗൈസ്, ഗസ് ഹൂസ് ടു ദ സർജറി മീൻ ഒരു വീഡിയോ എടുത്തുവിടാതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ബട്ട് ഞാൻ അമ്മൂന്ന് ചെയ്ത സർജറി അല്ല ചെയ്യുന്നത്, ഞാൻ വേറെയാണ് ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സർജറി ചെയ്യും, ഐ തിങ്ക് ഇനി ആ സർജറി ചെയ്തിട്ടേക്ക് നിങ്ങളെ കാണുന്നത്. ഓ മൈ ഗോഡ്, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. ജനിച്ചപ്പോൾ അല്ലാത്ത ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ എൻ്റെ അടുത്തുണ്ട്. രണ്ട് വാക്ക് എനിക്കിന്ന് ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച ഏതൊരു കോളേജിൽ, ഇപ്പം ഞാൻ അവിടുത്തെ ഒരു വെറും എക്സ് സ്റ്റുഡൻ്റ് അല്ല, ഒരു ഭയങ്കര റാങ്ക് ഒക്കെ നേടിയ ആ കോളേജിൻ്റെ ഒരു പ്രൗഡ് അലുമ്നൈ, അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് ആ കോളേജിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു വരവേൽപ്പ് എങ്ങനെയായിരിക്കും, എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തോന്നിയത്. അപ്പം ഇന്ന് എൻ്റെ ഡോക്ടർ, പ്രീതി ഡോക്ടർ, എൻ്റെ കണ്ണും ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ABCD ഒക്കെ വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വായിച്ചു. അപ്പം പുള്ളിക്കാരിയും വളരെ പ്രൗഡായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കുട്ടിയായി. അപ്പോൾ ദേശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷെ അമ്മൂൻ്റെ സർജറി അല്ല എനിക്ക് ചെയ്തത്. സോ അതൊരു വ്യത്യാസം കാണും. എൻ്റെ സർജറി എന്താണെന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നന്നായി എടുത്ത് പറഞ്ഞു. അത് നന്നായി. ഈ ബ്ലോഗിന് എന്തെങ്കിലും ഒരു പുതുമ വ്യത്യാസം എന്തെങ്കിലും ഒരു പുതുമ വേണമല്ലോ. ശരി. സോ സർജറി ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ കണ്ണിൽ എന്തൊരു ഡ്രോപ്സ് ഇടും, ഐ തിങ്ക് ഡ്രോപ്സ് ആണെന്ന് തോന്നുന്നു. ചെയ്ത് പുതിയ അമ്മു ചെയ്തിട്ടില്ലാത്ത സർജറി ആയിരുന്നു, അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. എങ്ങനെയായിരിക്കും വേദനയ്ക്കോ വല്ലതും, പെരുവേണ്ട വേദന കിടക്കില്ല എന്നാണ് എന്തായാലും സംഭവം ചെയ്യാൻ പറ്റില്ല, അത് തന്നെ ഒരു ഇത്. അപ്പോൾ ശരി ഗൈസ്, വിഷ് മീ ഓൾ ദി ബെസ്റ്റ്. സി യു ആഫ്റ്റർ ദി സർജറി. ഭയങ്കരമായിട്ട് വിഷയം നോക്കും നമ്മൾ. ഓടി പോയി ക്യാൻറ്റീൻ ഒരു മുറുക്ക് വാങ്ങിച്ചു, മൂന്നോളം ടോയ്ലറ്റ് യൂസ് ചെയ്തു, മറ്റൊരു കോഫി വാങ്ങിച്ചു. ഇനി ചെന്നോ, അല്ലെങ്കിൽ അവർ നിന്നെ ഡിസ്മിസ് ചെയ്യും. ഇനി പോയിട്ട് നാളെ വരാം. പാവല്ലേ കണ്ണാടി, ബൈ. വീട പറയാൻ പോകുന്നുണ്ടോ? എനിക്ക് വേണ്ടത്. സോ എന്തോ ഒരു ലെൻസ് ഇട്ടേക്ക് എൻ്റെ കണ്ണിൽ, അതുകൊണ്ട് പറഞ്ഞാൽ നാളെ പറയണം അതിൽ നൂരും. ഇതൊരു കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് അവർ പറഞ്ഞ റിസൾട്ട് ഇതിനായിരിക്കും ബെറ്റർ. കാരണം ഞാൻ ഞാൻ അതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം ഞാൻ എന്തായാലും റെസ്റ്റ് ചെയ്യട്ടെ. ഇനി കുറച്ച് നാൾ ചിട്ടി ചെയ്ത റോബോനെ പോലെ ആയിരിക്കും നടക്കുന്നത്. അമ്മൂൻ്റെ അതേ കണ്ണ്, പണ്ട് മുതൽ അമ്മൂൻ്റെ പഴയ ഡ്രസ്സുകാരെ പോലെ അമ്മൂൻ്റെ പഴയ കണ്ണാടി. പക്ഷേ എനിക്ക് കണ്ണാടി ഇഷ്ടമാണ്. ആക്ച്വലി ലുക്കൊക്കെ ഉണ്ടല്ലേ, ഇതൊന്നും എനിക്കൊരു മാറ്റർ അല്ല. ആസ് ലോങ് ആസ് എ സർജറി ഇസ് സക്സസ്ഫുൾ, കുഴപ്പമില്ല.
ഞാൻ മനഃപൂർവ്വം കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ട് ഞാൻ രാത്രി മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തു. കാരണം ഈ കണ്ണാടി വെച്ച് സാധാരണ പബ്ലിക് സ്പേസിൽ പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനൊരു സ്റ്റൈൽ ചെയ്യാറുണ്ട്. താങ്ക് യു. സോ ഈ ഫസ്റ്റ് ഡ്രോപ്സ്, ഈ ഡ്രോപ്പ് നോക്കി വെച്ചാൽ അടുത്ത മണിക്കൂറോട്ട് നീട്ടാം. ഇത് എവറി വൺ ആ, സോ ഇപ്പോൾ 1:30 ആയി. ഇനി ഇപ്പോൾ 2:30 ആകുമ്പോൾ ഇടണം, 3:30 ആകുമ്പോൾ ഇടണം. തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡ്രോപ്പ് ഇടാം. കഴിക്കാൻ മരുന്നുണ്ട്. ഈ രണ്ട് ഡ്രോപ്സ് ആഫ്റ്റർ മരുന്ന് ആഫ്റ്റർ ഫുഡാണ്. ഇതിപ്പോൾ കഴിക്കണം, ഹാഫ് ആൻ അവർ ബിഫോർ. അപ്പൊ ഇതിനിങ്ങനെ ഒരു ടിക്ക് ഇടണം. ഈ സൂപ്പ് ഇപ്പൊ നീ കഴിക്കാൻ പോകുന്ന ഒമീസൻ ആണ്, അത് ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി. ഇനി ഫുഡ് കഴിച്ചിട്ട് ഒരു ടാബ്ലറ്റ്, ഇനി ഫുഡ് കഴിച്ചിട്ട് ഇത് രണ്ടും. സോ ഇതും കഴിഞ്ഞു, ഇതിനി 2 hours കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. സോ ഇത് നീ നിങ്ങൾക്ക് അത് ഇതിന് എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത ഇടേണ്ടത് 3:30. സോ ഈ മരുന്നിടൽ നീ നിന്റെ ഒരു ഹോബി ആയിട്ട് അങ്ങ് കണ്ടാൽ മതി. എനിക്ക് ഈ വിഷൻ ഒന്ന് നീറ്റിനൊക്കെ ഒന്ന് മാറി ഒരു 3-4 hours അത് ശരിയാവും. ഇതാണ് ഫസ്റ്റ് ഇട്ടു, അതിൽ ടിക്ക് ഇട്ടു 1:30. ഇത് സെക്കൻഡ് ഡ്രോപ്സ് ടിക്ക് ഇട്ടു. ലിംസി ഐ തിങ്ക് ഇസ് ലൈക്ക് മറ്റേ ഈനോ ഒക്കെ പോലെയാണ്. I mean, it's just like a random tablet. Because I think this is not a medicine. This is just a multivitamin tablet. Like a zinc supplement. That's a chewable tablet. That's why I cut it. That's why I cut it. Where do you cut it? ഹായ്, സോ ഇന്ന് സർജറി ചെയ്തിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്, അതായത് ഇന്നലെ ഞാൻ സർജറി ചെയ്തേ. ഇന്നിപ്പോൾ നമ്മൾ അഗർവാൻസിൽ ചെക്കപ്പിന് പോവാം. അപ്പോൾ എൻ്റെ സർജറി വാസ് ഇൻ സച്ച് വേ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലെൻസ് വെച്ചായിരുന്നു ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും ലെൻസ് ഊരും. അപ്പോൾ ഐ തിങ്ക് ആ ലെൻസും കൂടെ ഒന്ന് ഊരിയാലേ എനിക്ക് കറക്റ്റ് എത്ര വിഷൻ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല വിഷൻ ഉണ്ട്, ബട്ട് ഐ തിങ്ക് ഒരു ഷാർപ്നെസ് കുറവുണ്ട് ചെറിയ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ. ബട്ട് താങ്ക്ഫുള്ളി എനിക്ക് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മെഡിസിൻസ് ഒക്കെ ഓൺ ടൈം കഴിച്ചത് കൊണ്ടായിരിക്കാം, പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചു, പെയിൻ ഒന്നും ഇല്ലായിരുന്നു ഇതുവരെ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോയി. ഇനി ബാക്കി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എടുക്കാം. Couple of times light up one another. It's too dry. You have a drop, can you see?
It's a bit blurry. Last line is a bit difficult, I think. D-N-H-O-N-U-C. Very nice. So you managed to read all the letters in the last line. Super, yeah? You want to try another line? Yeah. No, that's not possible. No, it's too small. Anyway, even before surgery, like I told you, in the last line, you were missing a few letters. Mm-hmm. But now you're able to see all the letters, at least when you blink and everything. Okay, super. So it'll only keep getting better. Light on, it'll only keep getting better. And just follow your medications, your lubricants, and she should be fine. Any other questions, doubts? Nothing? Super. Happy that your glasses are finally on. Yeah, very happy. She's finally happy. Great. Superb, yeah. Hello. Appo njan mammeyum ippo povan pravarthathekku. So ippo cheriya test nammal nadathi. അമ്മുവിന് ലേസർ ചെയ്ത ദിവസം അമ്മു ഇവിടെ വന്നിട്ട് ദ നെക്സ്റ്റ് മോർണിംഗ് സർജറി ചെയ്തതിന്റെ നെക്സ്റ്റ് മോർണിംഗ് അമ്മു വന്നിട്ട് ശനി എനിക്ക് എല്ലാം കാണാം. അവിടെ ദൂരെ ഒരു അപ്പോളോ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബാനറിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ സാധനം, കുറച്ച് അത്യാവശ്യം ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്, അത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കന്ന് കണ്ണാടി വെച്ചിട്ട് ഐ കുഡ് റീഡ്. പക്ഷെ അമ്മുവിന് കണ്ണാടി ഒന്നുമില്ല, അത് വായിക്കാൻ പറ്റി, അതൊരു വിദ്യയില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ അമ്മു വന്നിട്ട് എന്നെ പറഞ്ഞു അത് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വിത്ത് ദിസ് ബ്ലാക്ക് സ്പെക്സ് നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല, ഞാൻ പറഞ്ഞു പറ്റിയില്ല, മേ ബി ഇത് വൺ ഡേ അല്ലേ ആയാലും കുറച്ചൊരു നാളിൽ പറ്റുമായിരിക്കും. പിന്നെ ഞാൻ ഈ കണ്ണാടി ഉള്ള കാര്യം പറഞ്ഞു. അപ്പൊ കണ്ണാടി ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നോക്കിയപ്പോ എനിക്ക് വായിക്കാൻ പറ്റി. അതിനെക്കാട്ടും ഉപസമപ്പ് ഉണ്ടല്ലോ, അമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ട് അമ്മൂന്നൊക്കെ വായിക്കാൻ പറ്റുന്ന കാട്ടിലും അമ്മയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ജന്മ കന്ന ശക്തിയുള്ള ആരും ഇവിടെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എനിവേസ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത സർജറിനെ കുറിച്ചൊക്കെ ഞാൻ വീടെത്തി കുറച്ചുകൂടെ ഹീലായിട്ട് വീഡിയോ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് പോകാനല്ലേ, അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഓക്കെ, ബൈ. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. സോ ഞാൻ എൻ്റെ അടുത്ത ഹെയർ വാഷിന് പോവുകയാണ്. ഇതാണ് അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് വേറൊരു പണിയല്ല. ഞാൻ ഒറ്റയ്ക്ക് വേണം അവിടെ പോയിട്ട് ട്രാവലൊക്കെ പിടിച്ച് മൂടിയിരിക്കാനായിട്ട്. വീഡിയോ എടുത്തതിനൊന്നും ആളില്ല. ദാറ്റ്സ് ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വരട്ടെ. പക്ഷെ എനിക്കങ്ങനെ കുളിക്കാതിരുന്നിട്ട് ഭയങ്കര ഒരു പ്രശ്നം തോന്നിയില്ല. ഭാഗ്യത്തിന് ഇപ്പം ചൂടൊന്നും കുറവുണ്ട് ഇവിടെ. പിന്നെ ബോഡി വാഷ് ചെയ്യാം, പിന്നെ ഫേസ് ഇങ്ങനെ വൈപ്പ് ചെയ്യാനൊരു വെറ്റ് വൈപ്പ്സ് തന്നായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, വിയർക്കുന്നുമില്ല. ഓണിറ്റ് വാസ് ഓക്കെ. ഞാൻ വിചാരിച്ചു ഡിസാസ്റ്റേഴ്സ് ആയിരിക്കും, പക്ഷെ അത്ര മോശമല്ലായിരുന്നു. ബട്ട് ഈ രണ്ട് തവണ പോയി വാഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അറിഞ്ഞോളൂ കുറച്ചുകൂടെ ബാഡ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പോയി വാഷ് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്ര പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നാത്തത്. എനിവേസ് ഞാൻ പോയി വാഷ് ചെയ്യട്ടെ, ബൈ. അങ്ങനെ എൻ്റെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് എക്സാക്ട്ലി 1 വീക്കായി. അപ്പോൾ 1 വീക്കിൽ ട്രിവാൻഡ്രത്ത് അഗർവാലിൽ ഒന്ന് ചെക്കപ്പിന് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെക്കപ്പിന് വന്നേക്കുവാണ്. ജയ ഡോക്ടറിനെയാണ് കാണാൻ പോകുന്നത്. ജയ ഡോക്ടറിനെയാണ് നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്തത് ബിഫോർ ദ ലാസ്റ്റ്. അപ്പോൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് മുഖത്തോട് വെള്ളം ഒഴുകുമ്പോൾ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, ദാറ്റ്സ് ഓൾ. ഫേസ് വാഷ് ചെയ്യാനെങ്കിലും സെയിം തന്നെ ചെയ്താൽ പോരെ? കണ്ണങ്ങാടി ബേസിക്കലി യു ഡോണ്ട് വാണ്ട് ടു റബ് ഐസ് ദി ഐസ്, യു ഡോണ്ട് വാണ്ട് എനി പ്രഷർ ഓൺ ഇറ്റ്, എനി മൂവ്മെന്റ് ഓൺ ഇറ്റ്. സോ ഇറ്റ് സീംസ് ഓൾ റൈറ്റ്. കണ്ണാടി ഒരിക്കൽ ഇഫ് യു സ്റ്റാർട്ട് റീഡിംഗ് ആൻഡ് വാച്ചിംഗ്. ബോത്ത് ഐസ് ഓപ്പൺ, ലുക്സ് സ്ട്രൈറ്റ്.
ഡ്രൈ പ്രോബ്ലം തിങ്സ് ഫൈൻ കണ്ണൊക്കെ ക്വയറ്റ് ആണ് കേട്ടോ സോ ബട്ട് medicines have to continue according to the schedule so you can slowly start you know easing into your normal മറ്റേ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഇനി വിറ്റാമിൻ സി കൂടെ 1 വീക്ക് ഫോളോ ചെയ്യണം ബാക്കി കഴിഞ്ഞു 1 വീക്ക് ഇനി അതൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലേ ഉള്ളൂ ബേസിക്കലി your main medicine is going to be the lubricant one then plus the other steroids or whatever just for the healing and then ക്ലാസിക് കഴിഞ്ഞ് 2 weeks കഴിഞ്ഞിട്ടും സോണിയ ഡോക്ടറിനെ കണ്ടുപോയി റെറ്റിനയുടെ ഒരു സംഭവം ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അത് 1 week കഴിഞ്ഞ് വരാല്ലേ 2 weeks വെച്ചും കഴിഞ്ഞാലും അവർക്ക് ഇച്ചിരി വെറിയാ അവിടെ ചെന്നൈയിലൊക്കെ ഇതുപോലെ കണ്ട ഉടനെ അവരെ ലേസർ അടിക്കും സോണിയ ഇസ് പ്രിറ്റി കോൺഫിഡന്റ് ഇറ്റ്സ് നോട്ട് ഐ മീൻ ലൈക്ക് ഇറ്റ്സ് നോട്ട് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ് ഓഫ് കോഴ്സ് യു ഹാവ് ടു ചെക്ക് വിത്ത് ഹർ റെഗുലർലി ഇത് കഴിഞ്ഞാലും വൺസ് ഇൻ 6 months ഓർ വൺസ് എ ഇയർ യു ഹാവ് ടു ഡു ദി ഫുൾ ഡൈലേറ്റഡ് എക്സാം സോ ചെക്കപ്പ് കഴിഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല ഐസ് ആർ ലുക്കിംഗ് ഫൈൻ ഇനിയും ആഫ്റ്റർ 2 weeks ഞാൻ ഒന്നുകൂടെ വരണം കാരണം എൻ്റെ റെറ്റിനയിൽ ചെറിയ ലീഷൻസ് ഉണ്ടായിരുന്നു എന്ന് അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു സോ അതിൻ്റെ കാര്യം നോക്കാനായിട്ട് ആഫ്റ്റർ 2 weeks വരണം വിച്ച് മീൻസ് ലാസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ 3 weeks ആവും സീ യു ആഫ്റ്റർ 2 weeks ബൈ അപ്പൂപ്പൻ്റെ കണ്ണിന് കാറ്ററാക്ട് സർജറിയാണ് മണ്ടേ അപ്പൂപ്പൻ ഒരു ചെക്കപ്പിനായിട്ട് വന്നു Yes, so that was my laser surgery experience. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കണ്ണാടിയോ ലെൻസോ ഒന്നുമില്ലാതെയാണ് ഇരിക്കുന്നത് എനിക്ക് എന്റെ ഫോൺ കേസിന്റെ ഡിസൈൻ വരെ ഇങ്ങനെ ക്ലോസപ്പില് ക്ലോസപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം ആൻഡ് I still can't believe ഞാൻ ലെൻസ് ഇല്ലാതെയാണല്ലോ ഇത് കാണുന്നത് എന്നുള്ളത് ബിക്കോസ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് സോ മാജിക്കൽ അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടത് കൊണ്ട് തന്നെ ഇതില് ഡോക്ടറായിട്ട് സംസാരം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതില് ഷീ മെൻഷൻഡ് ക്ലിയർലി ഞാൻ എന്താണ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാലും ഞാൻ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം കാരണം അന്ന് ആ സർജറി ചെയ്തതിന് ശേഷം എടുത്ത സമയത്ത് എന്റെ കണ്ണൊക്കെ മറ്റേ കലങ്ങി ഞാൻ ആ ഒരു എക്സ്പീരിയൻസിൽ പെട്ടെന്നാണ് എന്തോ പറഞ്ഞത് സോ ഇപ്പോ 1 month കഴിഞ്ഞു സോ ഞാൻ നല്ലപോലെ ഒരു എക്സ്പ്ലനേഷൻ തരാം യെസ് സോ ഞാൻ ചെയ്തത് സ്മൈൽ അല്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ സർജറി ചെയ്തു എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോ എല്ലാവരും സ്മൈൽ അല്ലേ സ്മൈൽ അല്ലേ സ്മൈൽ അല്ലേ എന്ന് പറഞ്ഞു പക്ഷേ സ്മൈൽ അല്ല അമ്മ സ്മൈൽ ആണ് ചെയ്തത് ഞാൻ സ്മൈൽ അല്ല ചെയ്തത് ഞാൻ ചെയ്തത് ഫെംറ്റോ കോണ്ടൂർ അല്ലെങ്കിൽ ഫെംറ്റോ ലാസിക് കോണ്ടൂറ എന്ന് പറഞ്ഞ സർജറിയാണ് വിച്ച് ഇസ് മോർ സിമിലർ ടു ലാസിക് ദാൻ സ്മൈൽ ഓൾസോ ഇപ്പൊ ആക്ച്വലി സ്മൈൽ അല്ല സ്മൈൽ പ്രോ എന്ന് പറഞ്ഞ സർജറിയാണ് ഉള്ളത് അമ്മു 6 months മുന്നെയാണ് ചെയ്തത് 6 or 7 months മുന്നെയാണ് ചെയ്തത് അന്ന് സ്മൈൽ പ്രോ ഇറങ്ങിയിട്ടില്ലായിരുന്നു ബട്ട് ആഫ്റ്റർ അമ്മു സർജറി സ്മൈൽ പ്രോ എന്നൊരു സംഭവം ഇറങ്ങി ദാറ്റ് ഇസ് സം 9 seconds in 1 eye അത്രയ്ക്കും സ്പീഡിൽ ചെയ്ത സംഭവമാണ് പക്ഷെ എനിക്കത് പറ്റിയില്ല അതെന്തുകൊണ്ട് പറ്റിയില്ല എന്നൊക്കെ ഞാൻ പറയാം ഈവൻ ദോ ഡോക്ടർ എക്സ്പ്ലെയിൻ ഞാൻ എന്റെ രീതിയിൽ കൂടെ ഒന്ന് പറഞ്ഞുതരാം സോ ഞാൻ ഈ ലേസറൊക്കെ ചെയ്തതിന് മുന്നേ ഞാൻ വിചാരിച്ചൊരു കാര്യം ആർക്ക് വേണോ ലേസർ ചെയ്യാം എന്നായിരുന്നു പക്ഷേ ഇതിന് എലിജിബിൾ ആണോ എന്നൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഇന്ന 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 ക്രൈറ്റീരിയാസ് ഉണ്ട് അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കാരണം ഇപ്പോൾ ഈ ഏത് ലേസറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടാലും ജസ്റ്റ് കം ടു ദ ഹോസ്പിറ്റൽ ത്രൂ അവേ യുവർ സ്പെക്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്നാ പറയുന്നത് ബട്ട് നോ എന്റെ ഒരു ഇത് കണ്ടല്ലോ ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ഇൻ ദ ഫസ്റ്റ് ഗോ അപ്പൊ അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷെ ഞാനിപ്പോ ഒരു നെഗറ്റീവായിട്ട് പറയുവല്ല ഇപ്പൊ ടെക്നോളജി അത്രയ്ക്ക് അഡ്വാൻസ് ആയി ദാറ്റ് അമ്മു 6 months back ചെയ്തപ്പോൾ ഉള്ള പ്രൊസീജറിന്റെ പുതിയ ടെക്നോളജി ഇറങ്ങി കഴിഞ്ഞു സോ ഇങ്ങനെ പുതിയ ടെക്നോളജി ഇറങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും വേറൊരു സംഭവം ഉണ്ട് ഇപ്പൊ ഞാൻ ചെയ്ത ഫെംറ്റോ ലാസിക് കോണ്ടൂർ ഞാൻ ഇന്നുവരെ കേട്ടിട്ട് പോലുമില്ല എനിക്ക് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഓ അപ്പൊ എന്റെ പ്രശ്നമുള്ളവർക്ക് ഇതാണ് സംഭവം അപ്പൊ നിങ്ങൾക്ക് എന്താണോ പ്രശ്നമുള്ളത് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം കാണും ഇറ്റ് മേ നോട്ട് ബി ദ വൺ യുവർ ഹോപ്പിംഗ് ടു ഗെറ്റ് ഡൺ ലൈക് ഇപ്പൊ ഞാൻ സ്മൈൽ ചെയ്യാന്നാണ് വിചാരിച്ചത് ദാറ്റ് വാസ് നോട്ട് മൈ ഫസ്റ്റ് ഓപ്ഷൻ അപ്പൊ എനിക്ക് സ്മൈൽ എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിക്കുവാണെങ്കിൽ
ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഫോർഗിവ് മീ. പക്ഷെ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ പറയാം. സോ അമ്മൂന് മയോപ്പിയ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ആൻഡ് ഏതാ സ്ഫെറിക്കൽ പവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് സ്ഫെറിക്കലിന്റെ കൂടെ തന്നെ സിലിണ്ട്രിക്കൽ പവറും ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഐ ഹാഡ് മയോപ്പിയ വിത്ത് അസ്റ്റിഗ്മാറ്റിസം. അപ്പൊ അസ്റ്റിഗ്മാറ്റിസം ഇസ് ഓൾസോ ഒരു തരം ഈ ബ്ലറി വിഷന്റെ തന്നെ വേറെ ഒരു ടൈപ്പാണ്. അതൊന്നും അമ്മൂനില്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് മയോപ്പിയ പോലെ തന്നെ അസ്റ്റിഗ്മാറ്റിസവും ഉണ്ടായിരുന്നു. അപ്പം ഒരു വേരിയൻസിനെ കാട്ടിലും രണ്ടും മൂന്നും പവർ വേരിയൻസ് വരുന്നവർക്ക് സ്മൈലിനെ കാട്ടിലും ബെറ്റർ റിസൾട്ട് തരുന്നത് ഈ ഫെംറ്റോലാസിക് കോണ്ടൂർ ആയിരിക്കും. എനിക്ക് സ്മൈൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഫെംറ്റോലാസിക് കോണ്ടൂർ ഓപ്ഷൻ 1, സ്മൈൽ പ്രോ ഓപ്ഷൻ 2 എന്നായിരുന്നു പറഞ്ഞത്. ബട്ട് ഡോക്ടർ പറഞ്ഞു, അതായത് ബെറ്റർ റിസൾട്ട് ആഫ്റ്റർ ദ സർജറി വുഡ് ബി ഇത് ഫെംറ്റോലാസിക് കോണ്ടൂർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പക്ഷെ പറഞ്ഞപോലെ ഫെംറ്റോലാസിക് കുറച്ചുകൂടെ ഇൻവേസീവ് ആയിട്ടുള്ള സർജറിയാണ്. അപ്പൊ എനിക്കിപ്പോ ഇൻവേസീവ് കുറഞ്ഞ സർജറി മതിയെങ്കിൽ ഐ കുഡ് ഹാവ് ഗോൺ ഫോർ സ്മൈൽ, ബട്ട് ദെൻ ഐ സ്റ്റിൽ ചൂസ് ടു ഡു ദിസ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ലാസ്റ്റിക് സർജറി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ കോർണിയയില് എന്തോ ഒരു തരം ബ്ലേഡ് വെച്ച് ദേ കൈൻഡ് ഓഫ് യുനോ മേക്ക് എ കട്ട്, ഓപ്പൺ ദ ഫ്ലാപ്പ്, അതിനകത്ത് ലേസർ വരുന്നു, ചെയ്യുന്നു, ഫ്ലാപ്പ് ക്ലോസ് ചെയ്യും. സോ ഇതേ സംഭവം തന്നെയാണ് ഞാൻ ചെയ്തതും. ബട്ട് എൻ്റെ ഇതിൽ ഈ ലേസർ ഐ മീൻ ഈ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുന്ന ആ സംഭവം വാസ് ഓൾസോ ഡൺ ത്രൂ എ കൈൻഡ് ഓഫ് ലേസർ മെഷീൻ. ഇങ്ങനൊരു അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു എൻ്റെ സർജറി എന്ന്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് റൂമിനകത്ത് കയറി, ആദ്യം ഞാൻ ഒരു ബെഡിൽ പോയി കിടക്കണം. ഇങ്ങനെ കിടക്കുമ്പോൾ ദേ പുട്ട് കൈൻഡ് ഓഫ് ക്ലോത്ത് ആൻഡ് ഓൾ ഓൺ യുവർ ഫേസ്. നമ്മൾ സർജറി ചെയ്യുന്ന ഭാഗം മാത്രമായിരിക്കും ഓപ്പൺ, ബാക്കിയെല്ലാം തുണി വെച്ച് ക്ലോസ്ഡ് ആണ്. ആൻഡ് വളരെ റിലാക്സ്ഡ് സെറ്റപ്പാണ്. ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും കൂടെ റിലാക്സ്ഡ് ആണ്. ആകെ ഒരു കാര്യം പറയും, വെൻ ദേ ആസ്ക് മീ നോട്ട് ടു മൂവ് ഐ ഷുഡൻറ്റ് മൂവ്, ആൻഡ് ദേ ഓൾസോ സേ ലുക്ക് അപ്പ് ലുക്ക് ഡൗൺ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഞാൻ ചെയ്യണം. അത് മാത്രമേ എൻ്റെ ജോലിയുള്ളൂ, ബാക്കിയെല്ലാം അവരെന്നെ ചെയ്തോളൂ. കണ്ണടഞ്ഞു വന്ന പ്രശ്നമൊന്നുമില്ല, കാരണം ദേ കീപ് ഇറ്റ് ഓപ്പൺ വിത്ത് ഒരു സാധനം. അപ്പൊ ഞാൻ കിടക്കുമ്പോൾ ആദ്യം അവർ നമ്മൾ ഈ മസ്കാര ഇടുമ്പോൾ ഒരു ഒരു തരം ഒരു മെഷീനില്ലേ, ഒരു സിസേഴ്സ് പോലെ ഇല്ല, അത് വെച്ചിങ്ങനെ പൊക്കും. അതുപോലെ എന്തോ ഒരു സാധനം വെച്ചിട്ട് കണ്ണിങ്ങനെ ഒരു ക്ലിപ്പ് പോലെ സാധനം വെച്ച് കണ്ണ് തുറന്ന് വയ്ക്കും. അതൊന്നും കേട്ടിട്ട് വലുതായിട്ട് ഞെട്ടയൊന്നും വേണ്ട, ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് ഡീൽ, ഒന്നും തോന്നില്ല. ഒരു കണ്ണാണെന്ന് തോന്നുന്നു അറ്റ് ടൈം, ഒരു കണ്ണ് പൊക്കി വെക്കും, ഐ ജസ്റ്റ് ഹാവ് ടു ലൈ ഡൗൺ. അപ്പോൾ ഒരു മെഷീൻ ഇങ്ങനെ വരും, എന്നിട്ട് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഒരു ഗ്രീൻ ലൈറ്റ് പോലെ ഉണ്ടോ, നമ്മുടെ കണ്ണിൽ തൊടും, ആൻഡ് വിൽ ഫീൽ എ സ്ലൈറ്റ് പുഷ്. ഒന്നും തോന്നില്ല, പേടിക്കണ്ട, വേദന ഒന്നുമില്ല, വിൽ ഫീൽ എ സ്ലൈറ്റ് പുഷ്. സോ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോർണിയയിൽ ആ ഒരു ചെറിയ കട്ട് ഉണ്ടാക്കി ഫ്ലാപ്പ് ഓപ്പൺ ആക്കാനുള്ള, അത് തന്നെ ആ മെഷീൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലാക്കും. അപ്പൊ വി ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് ആ ഒരു മെഷീൻ തന്നെ നോക്കിയാൽ മതി, അതിങ്ങനെ വന്ന് നോ പെയിൻ കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഇവർ ഡ്രോപ്സ് ഇടും, അനസ്തേഷ്യ പോലെ ഇഞ്ചക്ഷൻ ഒന്നുമില്ല, ഡ്രോപ്സ്. അപ്പൊ നമ്മുടെ കണ്ണ് നമ്മായി കഴിഞ്ഞു, വി വോണ്ട് ഫീൽ എനി പെയിൻ. രണ്ട് കണ്ണില് അത് കട്ട് വരുത്തി. അപ്പൊ അത് മാറുമ്പോ മൈ വിഷൻ വോയ്സ് ഒരു മിൽക്കി വിഷൻ പോലെ, എന്തോ ഒരു വൈറ്റ് കളർ സംതിങ് പോലെ ആയിരുന്നു എന്റെ വിഷൻ. എന്നിട്ട് എന്റെ കൈ പിടിച്ചിങ്ങനെ എണീച്ചിട്ട് അയ്യോ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തൊട്ട് അപ്പുറത്ത് അതേ റൂമിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ബെഡ് ഉണ്ട്, അവിടെ പോയി കിടക്കും. അവിടെ പോയി കയറുന്നിട്ട് ഡേസ് ഡു ദ സെയിം തിങ് കണ്ണ് ഓപ്പൺ ആക്കി വെക്കും. അപ്പൊ ഇനി ചെയ്ത സംഭവമായിരുന്നു, എനിക്ക് കുറച്ച് ലൈക്ക് ആ സർജറിയിൽ എനിക്ക് കുറച്ച് എന്തോ പോലെ തോന്നിയ ഒരു സ്ഥലം ഞാൻ അത് ഇതായിരുന്നു. ഇത് പെയിൻ പട്ടി ആ ഒരു ഫീൽ വാട്ട് ഹാപ്പൻ വാസ് ഡോക്ടർ വന്നിട്ട് ലൈക്ക് എന്തോ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഫ്ലാപ്പ് കട്ടാക്കി വെച്ചേക്കായിരുന്നു ഫ്ലാപ്പ്, അതിൽ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അവിടെ എന്തോന്നും എന്തായിരുന്നു ഒരു ക്ലോത്ത് വെച്ചിട്ട് എനിക്കൊന്നും സാനിറ്റൈസ് ചെയ്യുന്ന പോലെ എന്തോ ചെയ്തു. ആ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്തു. സോ വി കെ കൈൻഡ് ഓഫ് ഫീൽ ഇറ്റ്. അപ്പൊ നമ്മുടെ കണ്ണിൽ നമുക്കൊന്നും തൊട്ട് പരിചയമില്ലല്ലോ. അപ്പൊ ആ ഒരു ഫീൽ ഒരു ഫസ്റ്റ് ടൈം ഫീൽ ആയതുകൊണ്ട് കുറച്ച് വിയേർഡായിരുന്നു. അതിനൊക്കെ ഇതിൻ പെയിൻ അത് ആദ്യം ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്ന പോലെ. എന്നിട്ട് ആണ് നമ്മുടെ കോർണിയനെ റീഷേപ്പ് ആണ് ചെയ്യുന്നത്. അമ്മൂന്റെ സ്മൈലില്
അത് കട്ടാണ് ചെയ്തത് ആ കോർണിയനെ. പക്ഷെ എന്തിതിൽ ഇറ്റ് വാസ് റീഷേപ്പിംഗ് മൈ കോർണിയ ടു ദ കറക്റ്റ് ഷേപ്പ്. അത് ഡോക്ടർ തുറന്നു ചെയ്തിട്ട് ആ ഒരു മെഷീൻ വന്നിട്ടാണ് ചെയ്യുന്നത്. സോ അതൊരു എൻ്റെ അടുത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ തോന്നും എന്ന് പറഞ്ഞു. ബട്ട് ഐ ഡിഡ് ഫീൽ അങ്ങനെ ഒന്നും. എനിക്കൊരു സ്മെല്ല് മാത്രമേ കിട്ടിയുള്ളൂ, ഒരു ബേണിംഗ് സ്മെല്ല് മാത്രമേ എനിക്ക് വന്നുള്ളൂ, അല്ലാതെ എനിക്ക് തോന്നിയില്ല. അത് വന്നിട്ട് ലൈക്ക് ഒരു 5 സെക്കൻഡ്സിലൊക്കെ അപ്പോൾ ഇങ്ങനെ എന്തോ ചെയ്യും, ഡോണ്ട് മൂവ്, ഡോണ്ട് അങ്ങോട്ട് നോക്കല്ലോ എന്ന് പറയും, ഡോണ്ട് മൂവ് എന്ന് പറയും. ഞാൻ അങ്ങനെ കിടന്നാൽ അത് വന്നിട്ട് പോവും. എന്നിട്ട് ഡോക്ടർ ഫ്ലാപ്പ് അടയ്ക്കും. സെയിം വിത്ത് മറ്റേ കണ്ണ്. എനിക്ക് മറ്റേ കണ്ണിലായിരുന്നു, മൈ ലെഫ്റ്റ് ഐയിലായിരുന്നു എനിക്ക് സ്ലൈറ്റ്ലി ഹയർ പവർ ഉള്ളത്. അപ്പോൾ എനിക്ക് ആ ലെഫ്റ്റ് കണ്ണിലൊരു ചെറിയ പ്രഷർ ഫീൽ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നേരത്തെ ഇഫ് യു ഫീൽ എനി കൈൻഡ് ഓഫ് പെയിൻ ഓർ പ്രഷർ ജസ്റ്റ് ടെൽ. അപ്പോൾ അവർ പിന്നെ ഡ്രോപ്സ് ഇടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് കണ്ണിൽ ചെറിയൊരു പ്രഷർ ഫീൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ സ്ലൈറ്റ് പെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്സ് ഇട്ടു. അപ്പം തന്നെ പെയിൻ പോയി ആൻഡ് ദ സെയിം തിങ് ഹാപ്പൻഡ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ആങ്ഷ്യസ് ഫീലിംഗ് ഉണ്ട്, അത് ഞാൻ ഇല്ലാന്ന് പറയില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്ന് തീർന്നിറങ്ങി കൊള്ളായിരുന്നു എന്നുള്ള ഒരു സംഭവം. പക്ഷേ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു, ലൈക്ക് 10 to 15 മിനിറ്റ്സിലുള്ളിൽ ഫുൾ കഴിഞ്ഞു. ആൻഡ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആൻഡ് ഒരു ബാൻഡേജ് കോൺടാക്ട് ലെൻസസ് എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടു 1 ഡേക്ക് വേണ്ടി മാത്രം. അതിട്ടു, ഞാൻ എണീറ്റു. സോ ഞാൻ ആ എണീറ്റ അപ്പം തന്നെ വാട്ട് ഐ ഫെൽറ്റ് വാസ് എൻ്റെ വിഷൻ വാസ് കംപ്ലീറ്റ്ലി ബ്ലറി എന്ന് വെച്ചാൽ എന്തോ ഒരു മിൽക്കി ഫീലൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈ റൂമിന് പുറത്തിറങ്ങിയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടപ്പോൾ അക്ഷരങ്ങളുടെ ഷാർപ്നെസ്, ലൈക്ക് പൊതുവേ ദ ഇമേജ് ഇസ് ബ്ലറി, ബട്ട് ആ ബ്ലറി ഇതിൻ്റെ കൂടെ അക്ഷരങ്ങൾ കാണുമ്പോൾ ദ അക്ഷരങ്ങൾ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഷാർപ്പർ ദാൻ എനിക്ക് കണ്ണാടി ഇല്ലാതെ പണ്ട് കാണുന്നത്. കാരണം അപ്പോൾ അതെനിക്ക് മനസ്സിലാവുമ്പോൾ ഇത്ര പെട്ടെന്ന് വിഷൻ നമുക്ക് കിട്ടിത്തുടങ്ങും എന്നുള്ള കാര്യം. അങ്ങനെ ഐ വാസ് സൂപ്പർ ഡൂപ്പർ ഹാപ്പി. ലൈക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് സർജറിയുടെ വേദനയൊക്കെ കാട്ടിലും ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. പിന്നെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കണ്ട പോലെ മരുന്ന് കഴിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു. സോ യൂഷ്വലി ഫസ്റ്റ് ഡേ ഓഫ് സർജറിയുടെ നൈറ്റൊക്കെ ആകുമ്പോൾ ചെറിയ പെയിൻ വരാമെന്ന് പറയും. പക്ഷേ എനിക്ക് ഐ ഹാഡ് 0 പെയിൻ താങ്ക്ഫുള്ളി. ഞാൻ മരുന്നൊക്കെ കൗണ്ടായി കഴിച്ചുകൊണ്ടായിരിക്കും, പക്ഷെ അമ്മൂനും മരുന്ന് കഴിച്ചിട്ടും ചെറുതായിട്ടൊന്ന് വേദനിച്ചു. പക്ഷെ അടുത്ത പെയിൻ കില്ലർ എടുത്തപ്പോൾ പോയി. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും വേദനിച്ചില്ല. ആഫ്റ്റർ ദ സർജറി പെയിൻ എന്നൊരു സംഭവം എനിക്ക് വന്നിട്ടേ ഇല്ല. ഇനി ഡ്യൂരിങ് ദ സർജറി വലിയ പെയിൻ ആയിട്ടൊന്നും വന്നില്ല, ഇടയ്ക്ക് വെച്ചൊരു ചെറിയ രീതിയിൽ. അപ്പം തന്നെ ഞാൻ പറഞ്ഞ ഡ്രോപ്സ് ഇട്ടു പോയി. സോ എനിക്കിതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആര് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് യെസ് 100% ഡെഫിനറ്റ്ലി ചെയ്യണം എന്നേ പറയൂ. പിന്നെ മരുന്ന് കഴിച്ച പ്രൊസീജിയറൊക്കെ, ഐ മീൻ എന്താ പറയുക, അന്നൊരു ദിവസം, ഒരു ദിവസം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. 1 മന്ത് ഓൾമോസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു, അല്ല ഇല്ല 1 മന്ത് ഇല്ല, ഈ കാണിച്ച മരുന്നെല്ലാം 1 വീക്ക്, പിന്നെ അതിൽ നിന്ന് 2-3 മരുന്ന് മാത്രം 2 വീക്ക്സ് ആയിരുന്നു കഴിക്കാനുള്ളത്. അതൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കി, ഇപ്പം അമ്മുവാണ് ടൈം ടേബിൾ ഉണ്ടാക്കി തന്നത് മരുന്ന് കഴിക്കാനും ഡ്രോപ്സ് ഇടാൻ. കാരണം 2 ഡ്രോപ്സ് ഉണ്ട്, ഓരോ മണിക്കൂർ ഒരു ഡ്രോപ്സ് ഇടണം, വേറെ ഡ്രോപ്സ് 2 hours. അങ്ങനെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഈ മരുന്ന് അത്ര നേരത്തിൽ, കുറേ മരുന്നും ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ എന്താ, ഒരു നമ്മളെ നിന്ന ഹോട്ടലിലുള്ള ഒരു പേപ്പറായിരുന്നു, ആ പേപ്പറിൽ ഒരു മരുന്നിൻ്റെ പേര് എഴുതിയിട്ട് ആ മരുന്ന് കഴിക്കേണ്ട ടൈമിംഗ് ഇങ്ങനെ 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 എഴുതി. അടുത്ത മരുന്നും ഐ ഡ്രോപ്സിൻ്റെ എല്ലാ ആദ്യ മരുന്നുകളുടെ ഐ ഡ്രോപ്സിൻ്റെ പേര് എഴുതിയിട്ട് എത്ര മണിക്കൂറിൽ ആണ് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 1 hour ആണെങ്കിൽ ഓരോ 1 hour, 1:30, 2:30, 3:30, 4:30, 2 hours ആണെങ്കിൽ 1:30, 3:30, 5:30 എന്നിങ്ങനെ എഴുതിയിട്ട് ആ ഓരോ മണിക്കൂറിലും കഴിക്കുമ്പോൾ ഒരു ടിക്കിടും. അങ്ങനെ ചെയ്താണ് നമ്മൾ പോയത്. സുഖമായിട്ട് നമ്മൾ അറിയാതെ പോലും മിസ് ചെയ്യില്ല ഒരു ഇത്. പിന്നെ അമ്മു വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അമ്മു ഇത് ചെയ്തത് കൊണ്ട് തന്നെ അമ്മുവിന് എക്സാക്ട്ലി അറിയായിരുന്നു എങ്ങനെയാണ്. അപ്പം ഞാൻ അന്ന് സർജറി ചെയ്ത ദിവസം എനിക്ക് ഭയങ്കര സ്ലീപ്പി ആയിരുന്നു, കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന ഏർലി മോർണിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങണമെന്നുണ്ട്, എന്നാൽ ഓരോ മണിക്കൂറിയും ഡ്രോപ്സ് ഇടുകയും വേണം. അപ്പോൾ അതെല്ലാം എനിക്ക് അമ്മുവാണ് സഹായിച്ചത്. അമ്മു ഉറങ്ങിയില്ല, അപ്പം ഞാൻ ഉറങ്ങാൻ പോയപ്പോൾ അമ്മു ഓരോ മണിക്കൂറും എനിക്ക് വന്ന് എന്നെ ഉറക്കത്തിന് എണീപ്പിച്ച് തിട്ട് തന്നുകൊണ്ടേയിരുന്നു. താങ്ക് യു അമ്മു, അതൊക്കെ വളരെ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആൻഡ് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അങ്ങനെ കണ്ണടച്ച് തുറന്നപ്പോൾ ഒരു മാസം അങ്ങ് പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് 6 മന്ത്സ് ഡ്രോപ്സ് ഇടാനുണ്ട്. എല്ലാ 1 hour ഒന്നും അല്ല, ഡെയിലി 6 times ഡ്രോപ്സ് ഇടുന്നത്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ.
കാരണം എൻ്റെ ഈ ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഇൻവേസീവ് ആയതുകൊണ്ടും ആണ് 6 മന്ത്സ് ഇടേണ്ടത്. അമ്മൂന് 6 മന്ത്സ് ഒന്നും ഇല്ലായിരുന്നു, കാരണം ഇത് ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട്. കാരണം ഓവർ ഡ്രൈ ആയ നമുക്ക് വിഷൻ ചെറിയ ബ്ലറി ആയിട്ട് തോന്നും, അപ്പൊ അതുകൊണ്ടാണ് ഡ്രോപ്സ് ഇടേണ്ടത്. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഇഷ്യൂ. ഞാൻ ചുമ്മാ ഇങ്ങനെ പോക്കറ്റിൽ വെച്ചേക്കും, ഡ്രോപ്സ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. എനിക്കപ്പോ ഫുൾ വിഷൻ ഐ തിങ്ക് ഇപ്പൊ രണ്ട് ഡ്രോപ്സിൽ ഒരെണ്ണം ലൂബ്രിക്കന്റ് ആണ് ഈ നമ്മുടെ ഡ്രൈ ഐസിനെ മാറ്റാനുള്ള, അതിൽ ഒരെണ്ണം സ്റ്റിറോയിഡ് ആണ് നമ്മുടെ കണ്ണ് ഹീൽ ആവാനായിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റിറോയിഡ് 2 വീക്സിൽ എന്തോ നിർത്തി, 2 or 3 വീക്സിൽ നിർത്തി. സ്റ്റിറോയിഡ് നിർത്തിയിട്ടാണ് എനിക്ക് എന്റെ വിഷൻ പക്ക ആയിട്ട് തോന്നിയത്. സോ ഐ തിങ്ക് ആഫ്റ്റർ ഒരു ഫസ്റ്റ് ഡേ ആഫ്റ്റർ ദ സർജറി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 90% വിഷൻ കിട്ടി. ബട്ട് ഓരോ ദിവസം ഉറക്കം എണീക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ ബെറ്ററായി വരുന്ന പോലെ തോന്നി. സോ ഐ തിങ്ക് ആഫ്റ്റർ ഐ സ്റ്റോപ്ഡ് യൂസിങ് ദ സ്റ്റിറോയിഡ് ആണ് എനിക്ക് കംപ്ലീറ്റ് വിഷൻ ലൈക് ഫുൾ ടൈം കിട്ടിയെന്ന് ഞാൻ പറയും. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് 3 വീക്സിനുള്ളിലാണ് എനിക്ക് പെർഫെക്റ്റ് വിഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഐ തിങ്ക് 6 വീക്സ് എന്തോ ആയി, 1 മന്ത് കഴിഞ്ഞിട്ട് 2 വീക്സ് ആവാറായി. ആൻഡ് എവറിതിങ്സ് പെർഫെക്റ്റ്. പിന്നെ കുറെ പേര് ചോദിച്ച കുറച്ച് ഡൗട്ട്സും കൂടെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വിടാന്ന് വിചാരിച്ചു ഈ വീഡിയോയില്. സോ ആദ്യം തന്നെ ഇതിന്റെ കോസ്റ്റ് ഒത്തിരി പേര് ചോദിച്ചു. സോ ഞാൻ ചെയ്തതിന്റെ കോസ്റ്റ്, ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ ഇറ്റ് വാസ് 1.3 lakhs. സ്മൈൽ കുറച്ചുകൂടെ കൂടുതലാണ്. ഇത് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണെന്നാണ് തോന്നുന്നത് എല്ലാ ഹോസ്പിറ്റലിലും, നല്ലൊരു മീൻ എല്ലാ ഹോസ്പിറ്റൽസിലും ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. ഇത് കൂടുതലായിട്ടൊക്കെ തോന്നാം, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഇനി എനിക്ക് ഒരു 45 years ഒക്കെ ആകുമ്പോൾ അടുത്തുള്ളത് വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് വരെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. സോ ഇറ്റ്സ് ലൈക്ക് എൻ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഓൾസോ 1 മന്ത് റെസ്റ്റ് വേണം. 1 മന്ത് അല്ല, ഒരു 1 വീക്ക് എങ്കിലും ഫുൾ റെസ്റ്റ് കിട്ടാനുള്ള സാഹചര്യം ഒത്തുവരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് ഡോക്ടർ പറയുന്നത് തന്നെ ചെയ്യണം. അല്ലാതെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ സ്മൈൽ ചെയ്യായിരുന്നു എന്ന് എൻ്റെ ഈ കുറച്ചുകൂടെ ഈസിയർ സർജറി ആയിരുന്നേ, ബട്ട് ദെൻ ഡോക്ടർ പറഞ്ഞത് ഇതാണ് ബെറ്റർ എന്ന് ഞാൻ ഇതാണ് ചെയ്തത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്തുകൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 1 വീക്ക് കുളിച്ചുകൂടാതെ ഞാൻ പറഞ്ഞു. പിന്നെ പല്ല് തേക്കുമ്പോഴൊക്കെ അറിയാതെ മുഖം കഴുകി കൊടുക്കരുത്. ഈ കണ്ണില് വെള്ളം സ്പ്ലാഷ് ചെയ്ത് ഇതൊക്കെ ഫോർ 1 വീക്ക് 2 വീക്സ് ഒക്കെയാണ്. അതൊക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ 3-4 days ആണ് സ്പെക്സ് വെക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് 2 വീക്സ് കിടന്നുറങ്ങിയപ്പോൾ സ്പെക്സ് വെച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല കിടക്കുന്നത്, നമ്മൾ എൻ്റെ കൂടെ ഹൻസും ഉണ്ട്. അപ്പൊ ആരുടെയെങ്കിലും കൈ വല്ലതും അറിയാതെ കീറി കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സേഫ്റ്റിക്ക് 2 വീക്സ് വെച്ചു. ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. പിന്നെന്താ, സോ എനിക്ക് ആദ്യം പോയിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, പിന്നെ അല്ലേ ചെയ്യാൻ പറ്റിയത്. അതിൽ ആ ഒരു 6 മന്ത്സിൽ എൻ്റെ ഐസൈറ്റിൽ എന്താണ് മാറിയത് എന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ഇൻ കേസ് യു ഡിൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞുതരാം. സോ കുറെ ടെസ്റ്റ് നടത്തുമല്ലോ, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു മെഷീനിൽ കൂടെ നോക്കുമ്പോൾ ദൂരെ ഒരു വീട് കാണുന്ന ഒരു സ്കീമില്ലേ, ഒരു ആകാശം പുല്ല് ഒരു കുഞ്ഞു വീട്, അത് നമ്മുടെ കണ്ണിൻ്റെ പവർ മെഷീൻ ചെക്ക് ചെയ്തതാക്കും. എന്നിട്ട് നമ്മൾ പോയി ആൽഫബെറ്റ്സ് വായിക്കത്തില്ലേ അവർ കണ്ണട വെച്ചിട്ട് മിററിൽ കൂടെ, അത് മാനുവലി നമ്മുടെ പവർ ചെക്ക് ചെയ്യുന്നതാണ്. സോ ഈ മെഷീനിലും മാനുവലിയും ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പവർ ഷുഡ് ബി ഐദർ സെയിം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അടുത്തടുത്തായിരിക്കണം. പക്ഷേ എൻ്റെത് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ, ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ മെഷീനിന് കാണിച്ചത് വാസ് എ ലെസ്സർ പവർ. ലൈക്ക് മെഷീൻ എൻ്റെ കണ്ണിൻ്റെ പവർ റീഡ് ചെയ്തത് ഇസ് സംതിങ് ലൈക്ക് 1.something എന്തുവാണ്. പക്ഷേ എനിക്ക് മാനുവലി ഞാൻ വായിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഐ എം ഷോയിങ് ഹയർ പവർ. ഐ എം നോട്ട് ഏബിൾ ടു റീഡ് സെർട്ടൺ ലെറ്റേഴ്സ്. എനിക്ക് ഓൾമോസ്റ്റ് 2.75 ആണ് കാണിച്ചത്. അപ്പോൾ അത് രണ്ടും നോക്കിയപ്പോൾ ദ ഡോക്ടർ വാസ് നോട്ട് ഷുവർ ലൈക്ക് ഇതിൽ ഏതാണ് എൻ്റെ ആക്ച്വൽ പവർ. ദിസ് വാസ് ഓൾസോ ബിക്കോസ് അവർ എന്നെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ലൈക്ക് എൻ്റെ കണ്ണിൻ്റെ ഒരു സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എൻ്റെ കണ്ണ് ഒരു പക്ഷേ മെഷീനിൽ കുറച്ചുകൂടെ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്ന പോലെ ഒരു വാക്ക് ഉപയോഗിച്ചു. എൻ്റെ കണ്ണ് ഒരു പക്ഷേ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കാം. അപ്പോൾ പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ
ദേ നീഡ് ടു നോ മൈ പ്രീവിയസ് റെക്കോർഡ്സ് ഓൾസോ. പക്ഷെ അത് വേറൊരു സ്ഥലത്ത് ചെക്ക് ചെയ്തത് നോക്കി ഇവർക്ക് മനസ്സിലാവില്ല, ഇവർക്ക് തന്നെ ചെക്ക് ചെയ്താലേ മനസ്സിലാവും. സോ ഇപ്പൊ ഉടനെ സെയിൽസ് സർജറി ചെയ്ത വാസ് നോട്ട് എ ഗുഡ് ഐഡിയ എന്നാണ് ആദ്യം പറഞ്ഞത്. അന്ന് എനിക്ക് വളരെ വിഷമമായെങ്കിലും ഗുഡ് അങ്ങനെ ചെയ്തത്. സോ ദാറ്റ് ദേർ വാസ് നോ കോംപ്ലിക്കേഷൻ. പിന്നെ അപ്പൊ ഞാൻ അന്ന് ചോദിച്ചു, സോ 6 മന്ത്സ് കഴിഞ്ഞ് വരുമ്പോ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും. അപ്പൊ ഡോക്ടർ ഞാൻ അത് അറിഞ്ഞുകൂടാ. അത് വന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കാരണം എത്രത്തോളമാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വന്നപ്പോൾ എന്താണ് ചേഞ്ച് ആയെന്ന് വെച്ചാൽ ഈ മെഷീനിൽ നോക്കിപ്പെടും, മാനുവലി നോക്കിപ്പെടും, ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരുന്നു എൻ്റെ പവർ. ദാറ്റ്സ് വാട്ട് ചേഞ്ച്ഡ് ഇൻ ദ പാസ്റ്റ് 6 മന്ത്സ്, വിച്ച് ഇസ് വാട്ട് മേഡ് മീ എലിജിബിൾ ഫോർ ദിസ് സർജറി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോയി എലിജിബിൾ അല്ല എന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട, ബിക്കോസ് എന്തെങ്കിലും ഒരു വഴി ഒത്തുവരും. ഒന്നെങ്കിൽ എന്നെ പോലെ നിങ്ങളുടെ ഇപ്പൊ പവർ ഫ്ലക്ച്വേഷൻ ആണ് ഇഷ്യൂ എങ്കിൽ അത് മാറാം, ഒരു ഒന്നെങ്കിൽ അത് മാറാം, അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ടെക്നോളജി വരാം. കാരണം അമ്മൂന് ചെയ്തിട്ട് 6 മന്ത്സ് പോലും അങ്ങനെ മുന്നേ അടുത്ത ടെക്നോളജി ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ടെക്നോളജി മാറിക്കൊണ്ടേ ഇരിക്കും, നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കണ്ട. 90%, 90-95% ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. ഞാനിങ്ങനെ പണ്ട് എപ്പോഴും ആലോചിക്കുന്ന ഒരു സിനേറിയോ ആണ്, കുറച്ച് ഓവറാണ്. എന്നാലും ഞാൻ ഒത്തിരി സർവൈവൽ മൂവീസ് കാണും, ആൾക്കാരൊരു ഷോപ്പിംഗ് മാളിൽ കെട്ടി കിടക്കുന്നതോ അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു സംഭവമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒത്തുക്കുക വരുമ്പോഴേക്ക് ഫ്ലഡ് വരും, അപ്പോൾ നമ്മളൊക്കെ ഓടി ഒരു ഷോപ്പിംഗ് മാളിനകത്ത് കയറിയിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ ലെൻസാണ് വെച്ചേക്കുന്നതെങ്കിൽ 7-8 മണിക്കൂർ കഴിയാൻ ഞാൻ ഊരി കളഞ്ഞേ പറ്റൂ. ഇല്ല, കണ്ണാടിയാണ് വെച്ചേക്കുന്നത്, എൻ്റെ കണ്ണാടി ഒന്ന് ഒഴുകിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോൾ ഗോഡ്സിലൊക്കെ പോലെ ഒരു ആനിമൽ വന്ന് എൻ്റെ കണ്ണാടി അതിൽ ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എൻ്റെ സർവൈവൽ അവിടെ എത്ര, എൻ്റെ സർവൈവലിൻ്റെ ഒരു പേഴ്സൻറ്റേജ് എത്ര താന്നു പോകുന്നു ഞാൻ എപ്പോഴും ആലോചിച്ചു. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. കാരണം ഞാൻ എത്ര ഒരു കില്ലാടിയാണെന്നൊക്കെ പറഞ്ഞാലും കണ്ട് കണ്ടുകൂടെ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതെനിക്കൊരു വലിയ പേടിയായിരുന്നു. ഞാൻ ഏതായാലും കാട്ടിൽ വല്ലതും പെട്ടുപോയി, ഞാൻ എന്ത് ചെയ്യും കണ്ണാടി ഇല്ലെങ്കിൽ? എന്തായാലും ആ ഒരു പേടി എനിക്കില്ല. അത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഐ ആം സോ ഹാപ്പി. ഇനിയിപ്പോ നമ്മുടെ വീട്ടില് ഹൻസുവിന് മാത്രം കണ്ണാടി, പക്ഷെ ഹൻസുവിന്റെ 1 eye പെർഫെക്റ്റ് പവറാണ്, 6-on-6 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും കണ്ണാടി വെക്കാറില്ല. ഒരു കണ്ണിന് -1.something എന്ന് വെക്കും. അവൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് ഇഫ് ഷീ വോണ്ട്സ് ചെയ്യാം. അപ്പോ ദാറ്റ് ഈസ് മൈ ലേസർ വീഡിയോ ഗൈസ്. ഞാനിങ്ങനെ പുറത്ത് പോയൊക്കെ എന്തെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചു. ഇപ്പൊ തന്നെ തോട്ട് പോയി, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം, ആൾക്കാർക്കുള്ള ഡൗട്ട് തീർക്കാം. ഇന്നിപ്പോ കിടക്കുമല്ലേ കുറെ കാലം, ഇഷ്ടമുള്ള ചെയ്യാം. എനിക്ക് ഏറ്റവും സന്തോഷം ഇനി സ്കൂബ അല്ലെങ്കിൽ സ്കൈ ഡൈവിംഗ് ഒക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ ലെൻസിന്റെ ഒരു ഇഷ്യൂ ഇല്ല. പണ്ട് സ്കൂബയ്ക്ക് പോയപ്പോ ലെൻസ് ആയിരുന്നു, വെള്ളത്തിന്റെ അടിയിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നു, ഫോക്കസ് ആവുന്നു, ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നു, ഫോക്കസ് ആവുന്നു. സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ ലെൻസ് വെക്കാൻ പറ്റില്ല, അപ്പോൾ ലൈക്ക് ഗോഗിൾസ് വെക്കും. ഗോഗിൾസിന്റെ അകത്തൂടെയൊക്കെ എന്തോന്നോ ആണ് കാണുന്നത്, ക്ലാരിറ്റി ഒന്നും ഇല്ല, വെച്ചെന്ന് പോകുന്നു. സോ ഇനി അതൊക്കെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോളാൻ വയ്യ. പക്ഷെ സ്വിമ്മിംഗ് വാട്ടർഫോൾ ഒക്കെ 3 മന്ത്സ് കഴിഞ്ഞിട്ടേ പറ്റൂ. സോ ഐ സ്റ്റിൽ ഹാവ് ടു വെയിറ്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ മീ അറ്റ് ഓൾ. എനിവേസ്, കണ്ണാടി ഉള്ള എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഫീലിംഗ്, നമ്മുടെ എല്ലാ എൻ്റെ ഈ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലേ. യാ, ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? ഐ ഗെസ് നോട്ട്. സോ എൻ്റെ ഈ വീഡിയോ ഭയങ്കര ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാരണം സർജറിയെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ഇൻ ഡീറ്റെയിൽ ഇൻ ഡെപ്ത് പോയിട്ടില്ല, ബിക്കോസ് ഞാൻ വല്ല മണ്ടത്തരം വിളിച്ച് പറയുന്നത് വിചാരിച്ചിട്ട് തന്നെയാണ്. സോ എനിക്ക് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ഗോ വിസിറ്റ് എ പ്രോപ്പർ ഐ ഹോസ്പിറ്റൽ ആൻഡ് ആസ്ക് ദ ഡോക്ടർ അബൌട്ട് ഇറ്റ്. ഞാൻ അഗർവാളിലാണ് ചെയ്തത്, ട്രിവാൻഡ്രത്തെ, പക്ഷേ ലേസർ ട്രിവാൻഡ്രത്ത് ചെയ്തില്ല, ചെന്നൈ ബാംഗ്ലൂരിലാണ് ചെയ്യുന്നത്, ബി ബാങ്ക് ചെന്നൈ ബ്രാഞ്ച് ഇൻഡേഡ്. പ്രീതി ഡോക്ടറാണ് ചെയ്തത്. ആൻഡ് അബൌട്ട് പ്രീതി ഡോക്ടർ, ഷി വാസ് റിയലി നൈസ്. അമ്മൂനും ചെയ്ത പ്രീതി ഡോക്ടറാണ്, വളരെ എന്താ പറയുക, ഒരു കാമിങ് പേഴ്സൺ ആണ്. ഡ്യൂറിങ് പ്രൊസീജിയറൊക്കെ നമുക്ക് ഒരു തരത്തിലെ ടെൻഷനും ഒന്നും തരത്തില്ല, പെർഫെക്റ്റ് ഡോക്ടറായിരുന്നു ഫോർ ദ ജോബ് ആൻഡ് ഫോർ മീ.
എല്ലാം അപ്പൊ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു കിട്ടി. എന്റെ കൂടെ വന്ന അമ്മ അമ്മു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ, സീ യു ആൾ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.